ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട ശാക്തേയക്കാവുകളിലൊന്നാണ് മാടായിക്കാവ്. ആരാധനാരീതി, അനുഷ്ഠാനങ്ങൾ എന്നിവയിലൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന കാവിൽ ചരിത്രപരമായും വളരെ പ്രത്യേകതകളുണ്ട്. ശത്രുനിഗ്രഹം ചെയ്ത് കോപം തണുക്കാതെ അലറിയോടി വരുന്ന കാളിയെ അടുത്തു തന്നെ കുടിയിരുത്താൻ സ്ഥാനം നിർണയം ചെയ്യണമെന്ന് പരമേശ്വരൻ ശിഷ്യനായ പരശുരാമനോട് ആവശ്യപ്പെടുകയും കാവ് നിർമ്മിക്കുകയും ചെയ്തു എന്ന് ഐതിഹ്യം. ദാരികനെ നിഗ്രഹിക്കാനായി പരാശക്തിയിൽ നിന്നും ജന്മമെടുത്ത കാളി ദാരികനെ നിഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് പാറയുടെ തെക്ക് ഭാഗത്തായി പൂരനാളുകളിൽ ചടങ്ങുകൾ നടക്കുക പതിവുണ്ട്. മാടായിക്കാവിലെ പൂരോത്സവ നാളുകളിൽ എല്ലാ ദിവസവും ദേവിയുടെ വിഗ്രഹം തെക്കിനാക്കൽ കോട്ടയിലേക്ക് എഴുന്നള്ളത്തും പൂരക്കളിയും ഉണ്ടാകും. ദാരികനുമായുള്ള യുദ്ധത്തിന് പുറപ്പെടുന്ന കാളി നാന്തകവാൾ ഉപയോഗിച്ച് ദാരികനെ വധിച്ചു എന്നും മഹാകാളിയുടെ കോപം ശമിപ്പിക്കാനായി അനുചരർ നടത്തിയ പൂരക്കളിയുമാണ് കോട്ടത്തറയിലെ പൂരക്കളി എന്നാണ് ഐതിഹ്യം. പുലർച്ചെ 4 മണിക്ക് മാടായിക്കാവിൽ നിന്നും പുറപ്പെടുന്ന എഴുന്നള്ളത്ത് ദാരികൻ കോട്ടയിലെ തറയിൽ ദേവിയുടെ സ്വർണ്ണത്തിടമ്പ് വെച്ച് തിരി തെളിയിച്ച് അതിനു മുന്നിലാണ് പൂരക്കളി നടക്കുന്നത്. അടുത്തിലയിലെ ശാലിയ സമുദായ അംഗങ്ങളാണ് പൂരക്കളി കളിക്കുന്നത്. ഇല്ലേ നിൻ മനതാരിൽ നിന്ന് തേക തേതാ ഇതേ തേതാ ഇല്ലേ നിൻ മന
ഏഴുമണിയോടെ വാദ്യമേളങ്ങളുടെയും കൊടിതോരണങ്ങളുടെയും അകമ്പടിയോടെ ദേവിയുടെ വിഗ്രഹം തെക്കിനാക്കൽ കോട്ടയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. പുലർച്ചെ സൂര്യോദയ സമയത്തുള്ള ദേവിയുടെ സ്വർണത്തിടമ്പും നാന്തകവാളുമായി തെക്കിനാക്കൽ കോട്ടയിൽ നിന്നുമുള്ള ഈ എഴുന്നള്ളത്ത് മാടായിക്കാവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. Thank you.
ഭൂപ്രകൃതി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ ഇടമാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. ഇവിടുത്തെ വടുകുന്ന് ക്ഷേത്രത്തിലാണ് ഏത് കൊടിയ വേനലിലും വറ്റാത്ത തടാകം സ്ഥിതി ചെയ്യുന്നത്. സർവകാല ജലദായിനിയായി പാറയിൽ നിത്യവിസ്മയമായി നിലകൊള്ളുന്ന ഈ തടാകത്തിലാണ് മാടായിക്കാവ് പൂരോത്സവ സമാപനത്തോടനുബന്ധിച്ചുള്ള പൂരംകുളി നടക്കുന്നത്. വാരി അഴിച്ചിട്ട മുടിയിൽ ആകാശം മറച്ച് സന്ധ്യാനേരം സൃഷ്ടിച്ച് രാവും പകലുമില്ലാത്ത സമയത്ത് ഒളിച്ചിരുന്ന കോട്ടയ്ക്കുള്ളിൽ നിന്നും പരത്തിയിട്ട നാവിൻ തുമ്പിലേക്ക് കടന്നെത്തിയ ദാരികനെ ഭൂമിയിലും ആകാശത്തിലുമല്ലാത്ത ഇടത്ത് വെച്ച് ശൂലത്തിൽ കുത്തിത്തറപ്പിച്ച് ആർത്തട്ടഹസിച്ച് ഓടിച്ചെന്ന ദേവിക്കായി ശ്രീ പരമേശ്വരൻ കരിഞ്ഞെരിഞ്ഞ മാടായിപ്പാറയിൽ ശൂലം കൊണ്ട് സൃഷ്ടിച്ചതാണത്രേ വടുകുന്ന തടാകം. ഈ തടാകത്തിൽ നീരാടി കാളി ശാന്തയായെന്നും ശിവൻ സ്വയംഭൂവായി മാടായിപ്പാറയിൽ ഉണ്ടായതാണ് വടുകുന്ത ക്ഷേത്രമെന്നുമാണ് ഐതിഹ്യം.